നമസ്കാരം സ്വാമിജി. സ്വാമിജി, മതത്തിൻ്റെ ഒരു ദർശന ഗുണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു രണ്ട് വഴിയുണ്ടെന്നും അതൊരു ദൈവത്തിൻ്റെ വഴിയും മറ്റൊന്ന് ഒരു പിശാചിൻ്റെ ചെകുത്താൻ്റെ ഒരു വഴിയാണെന്നും പറഞ്ഞു. അങ്ങനെ ചെകുത്താൻ്റെ വഴിയിലൂടെ നമ്മളേറെ സഞ്ചരിച്ചപ്പോൾ ലോകമാകെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്നു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിൻ്റെ ഒരു സ്വാധീനമുണ്ടെന്നും അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടെന്നും സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. ആദ്യമായി അമേരിക്കയാണ് ഈ പ്രൈവറ്റ് മിലിറ്ററി കമ്പനി ഓർ പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സ് PMC അല്ലെങ്കിൽ PMF ഇതിൻ്റെ അവതാരകർ. അവർക്കിത് ആവശ്യമായി വന്നത് ബോഡി ബൈക്ക് സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന്, ശരീരം തിരിച്ചു ചെല്ലുക, BACK. രണ്ട്, ബോഡി ബൈക്സ്, BAGS. ഇത് രണ്ടർത്ഥത്തിലും ശരിയാണ്. അമേരിക്കയിൽ നിന്ന് ജീവനോടെ പോകുന്ന പട്ടാളക്കാരൻ തിരിച്ച് ബാഗിനകത്താക്കി ശരീരമായി, ശകലിത ശരീരമായി തിരിച്ചു ചെല്ലുന്നു. ഇത് അമേരിക്കൻ ഭരണകൂടത്തിനെതിരായി ജനങ്ങൾ ശക്തമായി ചിന്തിക്കാൻ തുടങ്ങി. ഒരു അമേരിക്കക്കാരൻ്റെ ജീവിതത്തിന് വേണ്ടി 100 പെറൂവിയനെയോ ചിലിയനെയോ നേപ്പാളിയെയോ കൊല്ലുന്നത് വലിയൊരു തെറ്റൊന്നുമല്ല എന്ന് അമേരിക്കൻ ഭരണകൂടം ചിന്തിക്കുവാൻ അതുവരെ നിലനിന്ന് വന്ന ഔട്ട്സോഴ്സിങ് അവരെ പ്രേരിപ്പിച്ചു. മനസ്സിലായി. എല്ലാ രംഗത്തും ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാലമാണ്. അതെ. ഒരു രാജ്യം അതിൻ്റെ സുരക്ഷയും അതിലെ ജനങ്ങളുടെ ആരോഗ്യവും പരിഗണിക്കുമ്പോൾ, നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കക്കാരൻ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ പകൽ സമയത്തെ ഒരു മാനേജ്മെൻറ്റിന് ഇന്ത്യയുടെ അർദ്ധരാത്രികളിൽ ഉറക്കമിളച്ച് പണിയെടുക്കാൻ ഡോളർ സഹായിക്കുമെന്ന് അവൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെ. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ രാത്രികൾ, മനുഷ്യൻ ഒരു ഹീലിയോ സെൻട്രിക് ആനിമലാണ്, സൂര്യനെ ആസ്പദമാക്കിയുള്ള അവൻ്റെ കോശങ്ങളുടെയും അവൻ്റെ ആന്തരിക അവയവങ്ങളുടെയും ഒക്കെ ഘടന സൂര്യനെ ആസ്പദമാക്കി ഇരിക്കാനാണ്. അതെ, ഒരിക്കൽ പറഞ്ഞിരുന്നു, പറഞ്ഞിട്ടുണ്ട്. അതെ. അവൻ്റെ പകൽ രാത്രിയാക്കിയാലും നമ്മുടെ രാത്രി പകലാക്കാൻ പാടില്ല എന്നൊരു നിർബന്ധം അമേരിക്കൻ ജനതയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഔട്ട്സോഴ്സിങ്ങിലെല്ലാം അവൻ ചെയ്തത് അവൻ്റെ രാത്രികൾ രാത്രികൾ തന്നെയും അവൻ്റെ പകലുകൾ പകലുകൾ തന്നെയുമാണ്. തലവെച്ചു കൊടുക്കുന്ന മറ്റ് രാജ്യങ്ങളിലെ ബുദ്ധിജീവികളോ മറ്റുള്ളവരോ അല്പം പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ് സ്വാമിജി. അതുപോലെ തന്നെ അവൻ്റെ രാജ്യത്തെ ഒരു അമേരിക്കക്കാരൻ അവൻ്റെ ശരീരം ബാഗിനകത്താക്കി ശകലിത ശരീരമായി തിരിച്ചെത്തുമ്പോഴുള്ള വേദന അന്യരാജ്യക്കാരനെ കുറിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഫലമായി ബോഡി ബാഗ് എന്ന് പറയുന്ന ബോഡി ബാഗ്സ്, BAGS ബാഗ്സ്, ഇവ ധാരാളമായി തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ അമേരിക്കൻ ജനത ഭരണകൂടത്തിനെതിരായി തീരും എന്ന് ഭരണകൂടം ചിന്തിച്ചു. നമ്മുടെ ഭരണകൂടങ്ങൾ ഒരിക്കലും ജനങ്ങളെ വെച്ചിങ്ങനെ ചിന്തിക്കാറില്ല. നമ്മുടെ ജനങ്ങൾക്ക് വിവരമില്ല എന്ന് വിശ്വാസമുള്ളവരാണ് നമ്മുടെ ഭരണാധിപന്മാർ. നമ്മുടെ ജനാധിപത്യം പൂർണ്ണമായും ഒരു പരാജയമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ പങ്കോ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പങ്കോ അല്ലുള്ളത്. അടിമത്ത കാലങ്ങളിൽ അടിമകളുടെ വോട്ട് ഒന്നിച്ചു വാങ്ങാൻ പറ്റിയ ഉടമകളുണ്ടായിരുന്നു. വോട്ട് ബാങ്ക്. അത്തരം ഉടമകളെ മുൻനിർത്തി ബീഹാർ മുതലായ സ്ഥലങ്ങളിൽ ഇന്നും ശക്തമായ അടിമത്ത മേഖലകളുണ്ട്.
ഒരളവ് വരെ ബൗദ്ധികമായൊരു സർജനത്തിലൂടെയല്ല നമ്മുടെ പാർട്ടികൾ വളർന്നു വന്നത്. പാർട്ടി ദുഷ്പ്രഭുത്വം എല്ലാം ഏത് പാർട്ടിയുടേതായാലും അതിൻ്റെ ദുഷ്പ്രഭുത്വം അതിൻ്റെ അണികളെ അടിമയെപ്പോലെ കണക്കാക്കുന്നത്. ഉടമകൾ എന്തു പറയുന്നുവോ അതിനനുസരിച്ച് ആടാനും പാടാനും ഉള്ളവരല്ലാതെ ചിന്തിക്കുന്ന ഒരു ജനതയെ ഈ അറുപതിൽ പരം സംവത്സരം കൊണ്ട് വാർത്തെടുക്കുവാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല. മനോഹരങ്ങളായ ആശയങ്ങൾ പോലും തകർന്നടിഞ്ഞത് ഇവിടെയാണ്. ഇത് വളരെ വ്യക്തമാണ് സ്വാമിജി. ചിന്തിക്കേണ്ട കാര്യവും കൂടിയാണ്. മതങ്ങൾ വളർന്നു വന്നത് അതിൻ്റെ അനുയായി വൃന്ദങ്ങൾക്ക് കൊടുക്കുന്ന ആശയം കേൾക്കാൻ മാത്രമാണ്. വിശ്വാസ അധിഷ്ഠിതമായ മതങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ടാകുന്നത് വോട്ട് ബാങ്കുകൾ കാരണം മാത്രമാണ്. ഇത്ര വോട്ട് നിങ്ങൾക്ക് തരാം എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന മതങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇതിന് വെളിയിലുള്ള ഒരു ഭൂരിപക്ഷം ജനത ഇത് കണ്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ എവിടെയൊക്കെ കക്ഷികളിൽ പരാജയമനുഭവിക്കുന്ന വ്യക്തികളുണ്ടോ അവർ ഈ ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കകത്ത് വോട്ട് ബാങ്കുകളെ സൃഷ്ടിക്കുവാൻ പുരോഹിതന്മാരെയും സിദ്ധന്മാരെയും സൃഷ്ടിച്ചെടുക്കുന്ന പ്രക്രിയയിലാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യാത്തൊരു ഭാഗം കൂടിയാണ്. ശരിയാണ് സ്വാമിജി. നാം ഇന്ന് കാണുന്ന സമാന്തരങ്ങളായ സംഘടിത മതങ്ങൾക്ക് സമാന്തരങ്ങളായ ഭൂരിപക്ഷ തലത്തിലുള്ളവയുടെ ആവിർഭാവം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചു വന്ന രാഷ്ട്രീയ നേതൃത്വം രഹസ്യമായി നടത്തിയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം കാണേണ്ടതാണ്. അത് ഈ മതത്തിൻ്റെ ആവശ്യത്തിൽ കാണേണ്ടതല്ല. മനസ്സിലായി സ്വാമിജി. സ്വാതന്ത്ര്യം തെറ്റാണെന്നും ചിന്തയുടെ സ്വാതന്ത്ര്യം വൈകല്യമാണെന്നും ചിന്തയുടെ സ്വാതന്ത്ര്യം കൊണ്ടാണ് നമുക്കെല്ലാം നഷ്ടമായതെന്നും ഭൗതികമായും ആധ്യാത്മികമായും നമ്മുടെ സുഖങ്ങൾ പിടിച്ചുപറിച്ചെടുത്തിരിക്കുന്നത് ചിന്താസ്വാതന്ത്ര്യം നമുക്ക് കൂടുകയും അടിമത്വം നമുക്കില്ലാതെ വരികയും ചെയ്തതുകൊണ്ടാണെന്നും അടിമത്വം ഒരു സുഖമാണെന്നും അടിമത്വത്തിൻ്റെ സുഖം സംഘടിത ശക്തിയിൽ നിലകൊള്ളുന്നതാണെന്നും ഒരു 100 കൊല്ലത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിക്കഴിഞ്ഞുവെന്ന് പിന്തള്ളപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ജനതയിലേക്ക് കൊടുത്ത് അവിടുത്തെ ജനങ്ങളുടെ അരക്ഷിതത്വത്തെ മുതലെടുത്തുകൊണ്ട് അതിനകത്ത് ദുഷ്ടശക്തികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സമാന്തരമായി അതേപോലെ സൃഷ്ടിക്കുന്നവയാണ് ഇന്ന് വരുന്ന മതങ്ങളുടെ രംഗങ്ങൾ. അത്തരമൊരു രംഗത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അതെ. ഇതെല്ലാം താൽക്കാലികമായി മാത്രം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുവന്നതാണ്. ഈ താൽക്കാലിക സംഭവങ്ങളെല്ലാം ജനതയുടെ അറിവിനെ നശിപ്പിക്കും, അറിവിൻ്റെ വഴിയെ ഇല്ലാതാക്കും. അത് നമുക്ക് നിർണായകമായ വിഷയം. അതെ സ്വാമിജി. മറ്റതല്ല. അല്ല, അറിവ് ജനതയ്ക്ക് നഷ്ടപ്പെടുകയും അറിവിൻ്റെ സ്വാതന്ത്ര്യം ഒരിക്കലും അവൻ അനുഭവിക്കാതിരിക്കുകയും അവൻ്റെ വാസനാജാലങ്ങളെ പെരുക്കുകയും ചെയ്യുവാൻ ഇത് സഹായകമാവും. ഇതിൽ ഏറ്റവും നിർണായകമായൊരു കാര്യം ഈ തരുണത്തിലാണ് വ്യാവസായിക പുരോഗതിയുടെ ലോകം വരുന്നത്. ആ വ്യാവസായിക പുരോഗതിയുടെ ഭാഗമായി വന്നതാണ് ഔട്ട്സോഴ്സിങ്. ഇത് വളരെ ശക്തമാണ്. ഈ ഔട്ട്സോഴ്സിങ് വന്നപ്പോഴാണ് എന്തുകൊണ്ട് മിലിറ്ററിയും ഔട്ട്സോഴ്സ് ചെയ്തുകൂടാ? കാരണം രാജ്യരക്ഷയെ സംബന്ധിക്കുന്ന ഒരു തലത്തിലാണെങ്കിൽ ഇതങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. അതുപോലും ഔട്ട്സോഴ്സ് ചെയ്യാമെന്ന് വിയറ്റ്നാമിലെയും ഇറാഖിലെയും ദുരന്തങ്ങളിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടം ചിന്തിക്കുകയുണ്ടായി. വേറെ രാജ്യത്തിൻ്റെ അധിനിവേശത്തിന് വേണ്ടി വേറെ രാജ്യത്തെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ സാർവ്വലൗകികന്മാരും ആവുക. കാരണം നമ്മൾ ലോകത്ത് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തവരാണ്. അതെ. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അമേരിക്കയുടെ പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയിൽ തൊഴിലാളികളായി നിൽക്കുന്നുവോ
ആ തൊഴിലാളികളോട് ഒരു അഭിനിവേശം ആ രാജ്യങ്ങൾക്കുണ്ടാവും. അതെ, എൻ്റെ രാജ്യത്തെ ഒരു പൗരനാണ് അവിടെ തൊഴിലാളിയായിട്ട് നിൽക്കുന്നത്. ആയിരങ്ങൾക്കാണ് ഈ തൊഴിലില്ലാത്ത കാലത്ത് തൊഴിൽ കിട്ടുന്നത്. തൊഴിലില്ലാത്ത കാലം എന്ന് പറയുന്നത് അധ്വാനിക്കാൻ ഇഷ്ടപ്പെടാത്ത കാലമാണ്, ശമ്പളം വളരെ കൂടുതൽ കിട്ടേണ്ട കാലമാണ്. അമിതങ്ങളായ മോഹങ്ങൾ ഇല്ലാതിരിക്കുകയും അധ്വാനിക്കാൻ ശരീരവും മനസ്സും തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ഒരുവന്റെ വാസനാജാലങ്ങൾ നഷ്ടപ്പെടുന്നത്. തത്വചിന്തകളുടെ മേലങ്കികൾ കൊണ്ട് ഒരിക്കലും വാസനാജാലങ്ങൾ പോവില്ല. പക്ഷെ സമീപകാല അത്ഭുത പുരുഷന്മാർ നമ്മളെ പഠിപ്പിച്ചത് പ്രവൃത്തി വേണ്ട ചിന്ത കൊണ്ട് മാത്രം പോകുമെന്നാണ്. കർമ്മനിഷേധത്തിലാണ് ആധുനികർ പലപ്പോഴും തത്വചിന്തയുടെ അകപ്പൊരുളുകൾ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ കെട്ടിക്കിടന്ന വാസനകൾ ഭീകരതയിലേക്ക് രൂപാന്തരപ്പെടാൻ കാരണമായത്. ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും ജീവിക്കുന്ന മനുഷ്യന് അവൻ ഉണ്ണാൻ കാരണമായത് ഉണ്ടാക്കാൻ ശരീരത്തിൻ്റെ ശക്തി ഉപയോഗിക്കുകയായിരുന്നുവെങ്കിൽ ആ ശക്തിയെ പിന്നെ ഹിംസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സമയം കിട്ടുകയോ ശരീരം തയ്യാറാവുകയോ അങ്ങനൊരാഗ്രഹം ഉദിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ശരിയാണ് സ്വാമിജി. ഇതാണ് വിദ്യാഭ്യാസം വന്ന, ആധുനികത വളർന്ന, സാങ്കേതികത്വം വളർന്ന കാലങ്ങളിൽ ഹിംസ കൂടുതൽ സംഘടിതമാകാൻ കാരണമായി തീർന്നതും പൗരാണിക കാലത്ത് ഹിംസ കുറഞ്ഞിരിക്കാൻ കാരണമായി തീർന്നതും. മനസ്സിലായി സ്വാമിജി. എൻ്റെ ജീവിതത്തിനുള്ള അപ്പം ഞാൻ തേടുന്നിടത്തോളം കാലം അസൂയയ്ക്ക് എന്നിൽ ഇടയുണ്ടാകാൻ വഴിയില്ല. അതെ, വെറുതെ ഞാൻ ഒരിടത്തിരുന്ന് കുറേ ഉപജാപക വൃന്ദങ്ങളുമായി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എൻ്റെ ഉള്ളിൽ നേരിപ്പുകയുന്നത് അത്രയും അസൂയയായിരിക്കും. നന്മകളെ തിന്മകളായി വ്യാഖ്യാനിക്കുക, അതിനനുസരിച്ചുള്ള സാങ്കേതികത്വമൊക്കെ വളർത്തിയെടുക്കുക, എൻ്റെ അംഗീകാരത്തിനുള്ള അവാർഡുകളും പരിപാടികളുമൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്യുക, ഇതൊക്കെ അധ്വാനമില്ലാത്ത ഒരു ജനതയുടെ സ്വഭാവമായി തീരും. അതുകൊണ്ട് അത്തരമൊരു ജനതയിൽ നിന്ന് നന്മയുണ്ടാവില്ല. ഇത്തരമൊരവസ്ഥിതിയിൽ രാഷ്ട്രങ്ങൾ, വ്യക്തികൾ, സമൂഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തങ്ങൾ അധ്വാനിക്കാതിരിക്കുമ്പോൾ അധ്വാനം വിലയ്ക്ക് വാങ്ങാനുള്ള തയ്യാറെടുപ്പുണ്ടാവും. ഒരു നൂതന സമ്പദ് വ്യവസ്ഥയും ഒരു നൂതന അടിമത്ത വ്യവസ്ഥയും സമാന്തരമായി രൂപാന്തരപ്പെടും. മനസ്സിലായി സ്വാമിജി. ഈ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഭാഗമായി ചിലി, പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇവര് ദാരിദ്ര്യം വളരെ ഉള്ള രാജ്യങ്ങൾ, നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ, നേപ്പാളിൽ സമീപകാലത്തുണ്ടായ ഒരു രാജാവിൻ്റെ കൊലപാതകവും അതിനെ തുടർന്ന് വന്ന മറ്റൊരു രാജാവിൻ്റെ രംഗപ്രവേശവും ആ രാജാവിനെ നീക്കി വന്ന ജനാധിപത്യവും ഒക്കെ ഒരു വിപ്ലവാത്മകമായ കാര്യത്തിലാണ് നിങ്ങളുടെ പത്രങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെയാണ്. പക്ഷെ വസ്തുത അതിൻ്റെ സൂക്ഷ്മമായ ലോകങ്ങളിലൂടെ പോവുകയാണെങ്കിൽ ഇതിലൊക്കെ ഒട്ടേറെ വിദേശ രാജ്യങ്ങൾക്ക് വളരെ നിർണായകങ്ങളായ പങ്കുണ്ട്. നേപ്പാൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാപ്പോ. ഈ പ്രൈമറ്റ് മിലിറ്ററി കമ്പനിയിൽ നേപ്പാളികളൊക്കെ വളരെ കൂടുതലാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കൂടാതെ ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. ഒരുപിടി കമ്പനികൾ ഈ രംഗത്തുണ്ട്. ബ്ലാക്ക് വാട്ടർ ഒരു കമ്പനിയാണ്, ജാക്സ് ഡെസ്മണ്ട് വേറൊരു കമ്പനിയാണ്, എയർ സ്കാൻ വേറൊരു കമ്പനിയാണ്, ഒട്ടേറെ കമ്പനികൾ. ഒരു പ്രത്യേക രാജ്യത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അതോ? അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി ഇന്ന് വളരെ വിപുലമായി തീർന്ന കമ്പനികളായി ഇവയെല്ലാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഈ ജാഥ സംഘടിപ്പിക്കുന്ന സമയത്ത് എടുക്കുന്നത് പോലെ, അതുപോലെ തന്നെ. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന് കുറേ അനുയായികളെ വളർത്തി നിരന്തരമായി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു അനുയായിയായി വരികയാണ്, ഞാനൊരു അനുയായി വരികയാണ്, 30 അനുയായികളൊരു നേതൃത്വത്തിന് കീഴിൽ വരികയാണെങ്കിൽ ഇവരെയല്ല എവിടെ റിഹാബിലിറ്റേറ്റ് ചെയ്യും,
സ്കൂളിൽ പോകരുത് ജാഥ നയിക്കാൻ പോകണമെങ്കിൽ. അതെ, പഠിക്കരുത്. പഠിക്കലും ജാഥ നയിക്കലും കൂടെ നേരം കിട്ടില്ല. അതെ, ബസിന്റെ ടയർ കുത്തിക്കീറാൻ പോകുമ്പോൾ പഠിക്കാനുള്ള ആ നശീകരണ പ്രവണതയുടെ മനോഭാവങ്ങൾ മനസ്സിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഏകാഗ്രത നഷ്ടപ്പെടും. എല്ലാ പാപവും മനസ്സ് രേഖപ്പെടുത്തുന്നതും കുറ്റബോധം നിറയുന്നതുമാണ്. മനസ്സിലായി സ്വാമി. കുറ്റബോധം നിറയുന്ന ഒരു വ്യക്തിക്കും കുറ്റബോധം നിറയുന്ന ഒരു സമൂഹത്തിനും സർഗാത്മക പ്രതിബദ്ധത നഷ്ടപ്പെടും. ഇതല്പം മനഃശാസ്ത്രമാണ്. അതെ സ്വാമി. കുറ്റബോധത്തെ മറയ്ക്കണമെങ്കിൽ നല്ലപോലെ ക്രിമിനോളജി പഠിച്ച് ക്രിമിനൽ മൈൻഡുകളായി മാറണം. പലപ്പോഴും രാഷ്ട്രീയ സാമൂഹിക മതരംഗങ്ങളിലെ കുറ്റവാളികൾക്ക് കോടതിയുടെ സംരക്ഷണം കിട്ടുന്നതിന് ലോകപ്രശസ്തരായ ക്രിമിനോളജിസ്റ്റുകളാണ് ഉപദേശം കൊടുക്കുന്നത്. അതെ, ഇത് പത്രങ്ങൾക്കറിയാം, ഇത് കോടതിക്കറിയാം, ഇത് മാധ്യമങ്ങൾക്കറിയാം. ഒരു ക്രിമിനോളജിസ്റ്റിന് ഒരു മണിക്കൂർ സർവീസിന് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ്. സാധാരണക്കാരന് അങ്ങനെയൊന്നും കൊടുത്ത് കുറ്റങ്ങളിൽ നിന്ന് മോചനം നേടാനാവില്ല. ഇതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് സ്വാമിജി. നമ്മളിപ്പോ പോയി, നിങ്ങൾ പോയി ഇപ്പോ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കോടതിയുടെ ശിക്ഷയല്ല നിങ്ങളെ ശിക്ഷിക്കുന്നത്, ജനങ്ങളുടെ ശിക്ഷയല്ല നിങ്ങൾ അനുഭവിക്കുന്നത്. ഒരു പ്രത്യേക വികാരത്തിലാണ് നിങ്ങൾ തെറ്റിയത്, അബോധമായിട്ട് ചിലപ്പോൾ. തീർച്ചയായും അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് പശ്ചാത്താപം കൊണ്ട്. അതെ, ജന്മനാ ഒരിക്കലും കുറ്റവാളിയല്ലാത്ത ഒരുത്തൻ അവന്റെ ആ സമയത്തെ ഒരു വാസനയും സാഹചര്യവും കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റ് നിരന്തരമായ പശ്ചാത്താപം കൊണ്ട് ശുദ്ധീകരിച്ച് ആ തെറ്റിൽ നിന്ന് മോചനം നേടി വരുന്നവൻ ലോകോത്തരനായിത്തീരാൻ ഒരു ചാൻസ് ഉണ്ട്. സാങ്കേതികമായ കോടതികൾ, പ്രൊഫഷണൽസ് ആയിരിക്കുന്നതായ ക്രിമിനൽ അഡ്വക്കേറ്റ്സ്, അവർ ക്രിമിനലുകളല്ല, പക്ഷെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവരാണ്. അവരും ക്രിമിനോളജിസ്റ്റുകളും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായ പോലീസുകാരും ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന ഔന്നത്യം പശ്ചാത്താപത്തിനൊരിക്കലും ചാൻസ് നൽകാത്തതാണ്. സാങ്കേതികമായി പ്രസ്ഥാനങ്ങളുടെ ആഗമനത്തോടുകൂടി കുറ്റവാളികൾ ജീവിതം മുഴുവൻ കുറ്റവാളികളായി തുടരുകയോ കുറ്റവാളികളെ അനുകരിക്കാവുന്ന വിധത്തിൽ കുറ്റവാളികൾക്ക് ഉദാത്തീകരണം കിട്ടുകയോ ചെയ്തിട്ടുണ്ട്. പഴയകാലത്ത് ഒരു കുട്ടിയോട് നീ എന്താകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്ടറാകാൻ എൻജിനീയറാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നതിനേക്കാൾ ഏതെല്ലാം മേഖലകളിൽ നിന്ന് കുറ്റവാളികളുണ്ടോ അതാകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വളരുകയാണ്. ഒരു സാമൂഹ്യമായ ഒരു ഹീറോയിസം ആ മേഖലയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. കുറ്റവാളികളിൽ വന്നിട്ടുണ്ട്, അത്തരം കഥകൾക്ക് വന്നിട്ടുണ്ട്, അത്തരം സിനിമകൾക്ക് മാന്യത കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വില്ലനി നായകന്റെ അന്തരംഗത്തിൽ പ്രതിഷ്ഠിതമായി കഴിഞ്ഞിട്ടുണ്ട്. അത് ജനകീയമാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്. ഇത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എത്ര ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായി സ്വാമി. അപ്പൊ ഇവിടെയാണ് പ്രൈവറ്റ് മിലിറ്ററി കമ്പനികൾ ദാരിദ്ര്യം കൊണ്ട് ആദ്യം രംഗപ്രവേശം ചെയ്തുവെങ്കിൽ പിന്നീട് വളർന്നത് മറ്റു ദിശകളിലാണ്. ഇന്നത് ഏതാണ്ട് $100 ബില്യൺ വാർഷിക മൂലധനമുള്ള വലിയൊരു വ്യവസായമാണ് ലോകമെമ്പാടും. പ്രൊഫഷണലിസം 100% ഇറാഖിൽ യുദ്ധത്തിന് വേണ്ടി രൂപാന്തരപ്പെട്ടു വന്ന കമ്പനിയുടെയാണ് ഞാൻ ഈ പറഞ്ഞ പേരുകൾ. മനസ്സിലായി സ്വാമി. ലഷ്കർ ഇ തോയ്ബ പോലുള്ള പ്രസ്ഥാനങ്ങളോ LTTE പോലുള്ള പ്രസ്ഥാനങ്ങളോ ഒക്കെ വേറെയാണ്. അവയൊക്കെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് മതപരമോ ജാതീയമോ വർഗപരമോ വർണ്ണപരമോ ദേശീയമോ ആയ ഒരു ആശയത്തിനെ പിൻപറ്റിയാണ്.
മനസ്സിലായി മനസ്സിലായി സാർ. അപ്പോൾ അമേരിക്ക അവരുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇറാഖിലേക്ക് പ്രൈവറ്റ് മിലിറ്ററി കമ്പനികളെ റിക്രൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് ലഷ്കർ ഇ തോയ്ബയോ അതുപോലുള്ള ഭീകര പ്രസ്ഥാനങ്ങളോ എൽ ടി ടി പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങളോ മൊസാദിൻ്റെ പ്രസ്ഥാനങ്ങളോ. ഇപ്പം ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം വന്നപ്പോൾ ഭീകരനെ ഞങ്ങൾ പിടിച്ചു തരാം, ഞങ്ങളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞത് മൊസാദാണ്. എൻ ഡബി ഓപ്പറേഷനൊക്കെ നടത്തിയ മൊസാദ് വർഷങ്ങൾക്ക് മുമ്പ്. മനസ്സിലായി സ്വാമിജി. ഇന്നൊരാശയത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളെക്കാളേറെ അവര് പണം സമാഹരിച്ച് വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് സമൂഹം അംഗീകരിക്കാത്ത ചില വ്യക്തികൾ, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഔട്ട് ഫിറ്റുകളായി പുറത്തേക്ക് പോയ. എൻ്റെ വീട്ടിലൊരുത്തൻ വീടിന് കൊള്ളാത്തവനായി പുറത്തു പോയാൽ അവനെ ടാർഗറ്റ് ചെയ്ത് പിടിച്ച് ജോലി കൊടുക്കുകയാണ്. കുടുംബത്തിന് കൊള്ളാത്ത വ്യക്തികൾ, റിബലുകൾ, ഇവരെല്ലാം മാന്യമായ തൊഴിലെന്ന നിലയിൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ പെടുകയാണ്. വീട്ടിലേക്ക് നല്ല ശമ്പളം കിട്ടുന്നതോടുകൂടി ഇന്നലെ വരെ കൊള്ളിക്കരുത് എന്ന് പറഞ്ഞ ആൾ മാന്യനായി വീട്ടിലറിയുകയാണ്. ശമ്പളമല്ലാതെ വ്യക്തി സത്ത എന്താണെന്നോ എവിടെ ഇവൻ പ്രവർത്തിയെടുക്കുന്നുവെന്നോ വീട്ടുകാർ അന്വേഷിക്കാതാകുന്നു. കുറെ കാലം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇവൻ ഇന്ന ഗ്രൂപ്പിലായിരുന്നുവെന്നും ഭീകരനായിരുന്നുവെന്നും അറിയുന്നത്. അത് ആ വീടിനെതിരെയോ മതത്തിനെതിരെയോ ടാർഗറ്റഡ് ആകുന്നു. വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കുവാനോ വസ്തുത പഠിക്കുവാനോ ഇന്ന് ആർക്കും താല്പര്യമില്ലാത്ത വിധം അറിവ് വികലമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെയാണ് എങ്ങനെ നേരിടണം എന്ന് ഒരുവൻ അറിവാഗ്രഹിക്കുന്നു എങ്കിൽ ശ്രദ്ധിക്കേണ്ടത്.